മാട്ടുപ്പെട്ടി. പ്രപഞ്ചമങ്ങനെ ഉറഞ്ഞുലഞ്ഞു മയങ്ങുന്ന ഭൂമിക, മൗനത്തിൻ്റെ മുഴക്കമാണെങ്കും ഒന്നോർത്താൽ നിശബ്ദതയെന്നൊന്നില്ല. അനേകം നേർത്ത ശബ്ദങ്ങൾ ചേരുമ്പോഴാണ് നിശബ്ദതയുണ്ടാകുന്നത്. മധുചന്ദ്രിക വിടവാങ്ങി നിൽക്കുന്ന പുലരി, കോടമഞ്ഞ് കുന്നുകളിറങ്ങി വരുന്നുണ്ട്. ശൈലാധിരാജനായ സഹ്യാദ്രിക്ക് നീർമുകിലുകളുടെ യവനിക മറവേകുന്നുണ്ട്. ആ ദിവ്യ സൗന്ദര്യത്തെ വരവേൽക്കുവാൻ വനനിരയൊന്നാകെ പീലി വിടർത്തിയാടുന്നു. സുഗന്ധത്തുള്ളികൾ ഉള്ളിൽ നിറച്ച പൂക്കൾ തളിക നിവർത്തി നിൽക്കുന്നുണ്ട്. മതിപ്പിക്കുന്ന കനിക്കിനാവുകൾ വിട്ട് രാപക്ഷികൾ മിഴി തുറക്കുന്നു. പ്രകൃതിയുടെ വിലോഭനീയമായ ലാവണ്യകാന്തി നിറഞ്ഞാടുന്ന ഇടം. ഇന്ത്യയുടെ പശുഗ്രാമമാണ് ഇന്ന് മാട്ടുപ്പെട്ടി. 1963 സെപ്റ്റംബർ 23 ഇൻഡോ സ്വിസ് പ്രോജക്റ്റിൻ്റെ പിറവി. സാങ്കേതികതയും സർഗപ്രതിഭയും ഔചിത്യപൂർവ്വം വിളക്കിച്ചേർത്ത് സ്വിസ് കോൺഫെഡറേഷനും ഭാരത സർക്കാരും ഉഭയകക്ഷി ധാരണയിൽ കൈകോർത്തപ്പോൾ ദേവികുളം താലൂക്കിലെ മാട്ടുപ്പെട്ടി ഇൻഡോ സ്വിസ് പ്രോജക്റ്റായി മാറി. കേരളത്തിൻ്റെ ഗോകുലകാലത്തെ സൗവർണദീപ്തമാക്കിയ പ്രോജക്റ്റ് ഇന്ന് 6 പതിറ്റാണ്ട് പിന്നിടുകയാണ്. കാമധേനുക്കളുടെ കാവൽക്കാർ എന്നു പേരുകേട്ട ഇൻഡോ സ്വിസിൻ്റെ ചില പുതിയ ഗവേഷണ ദൗത്യങ്ങളിലേക്ക് ഞങ്ങളുടെ ക്യാമറ മിഴി തുറക്കുകയാണ്. ക്ഷീരവ്യവസായ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഇൻഡോ സ്വിസ് പ്രോജക്റ്റ് ഇന്ന് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡാണ്. സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന പ്രകൃതിദത്ത കുന്നുകളും താഴ്വാരങ്ങളുമൊക്കെ മാട്ടുപെട്ടിയെ കാലിസമ്പത്തിന് ചേർന്ന ലാവണമാക്കി. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന പുൽമേടുകൾ പൂവാലികൾക്ക് അന്നമൊരുക്കി കാത്തുകിടക്കുന്നു. മുതിരപ്പുഴയാറൊഴുകി നിറയുന്ന മാട്ടുപെട്ടി തടാകം അവർക്ക് നീർ കൊടുക്കാനായി ഹൃദയം തുറക്കുന്നു. കാലിസമ്പത്തിൻ്റെ വർഗോദ്ധാരണത്തിനായി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ബോർഡ്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേന്ദ്ര സെമെന്റ് ബാങ്കാണ് അതിൽ പ്രധാനം. കേരളത്തിൻ്റെ പാൽ ക്ഷാമത്തിന് അറുതി വരുത്താൻ ഉന്നത ജനിതക മേന്മയുള്ള പൂവാലികളെ സൃഷ്ടിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് സെമെന്റ് ബാങ്കിൽ നടക്കുന്നത്. ഉയർന്ന ജനിതക പാരമ്പര്യമുള്ള കാളക്കൂറ്റന്മാരാണ് അതിനൊക്കെ ആധാരം. ഇംഗ്ലീഷ് ചാനലിൻ്റെ ജേഴ്സി, അയർലൻഡിൻ്റെ ഹോൾസ്റ്റൈൻ ഫ്രീസിയൻ എന്നിങ്ങനെ ലോകോത്തര ജനസിൽപ്പെട്ട കാളക്കൂറ്റന്മാർ സെമെന്റ് ബാങ്കിൻ്റെ സമ്പത്താണ്. ഒന്നും രണ്ടുമല്ല, സന്തതി പരിശോധനകൾ നിരവധി കഴിഞ്ഞ് ഏറ്റവും മികച്ചവർ എന്ന് തെളിയിക്കപ്പെട്ടവരാണ് അവർ. സൂര്യവെളിച്ചം ഭൂമിയിൽ വീഴുന്നതോടെ ആരംഭിക്കുന്നതാണ് ബീജബാങ്കിൻ്റെ പ്രവർത്തനം. ബീജശേഖരണത്തിനായി കാളക്കൂറ്റന്മാരുടെ ഇറങ്ങിവരവുണ്ട്. ഉടൽബലവും അഴകളവുകളും വംശപാരമ്പര്യവും ചേർന്ന പ്രൗഢിയുണ്ട് ഓരോരുത്തർക്കും. ബീജശേഖരണത്തിനുള്ള ഉപകരണങ്ങൾ ജീവനക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ അനൂപിനൊപ്പം ഞങ്ങളും എത്തി. 7 മണിയോടെ ബീജശേഖരണം പൂർത്തിയായി. ശേഖരിച്ച ബീജം ഡൈനാമിക് പാസ് ബോക്സിലൂടെ സെമെന്റ് ബാങ്കിലേക്ക്. ISO 9001:2005 നേടിയ ബീജബാങ്കിലെ പ്രവേശനത്തിന് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഡ്രസ്സിംഗ് റൂമിൽ നിന്നും ഓവർ കോട്ടും ഹെഡ് ക്യാപ്പുകളും ധരിച്ച് തയ്യാറായി. എയർ കർട്ടൻ റൂമിൽ കയറി സ്വയം അണുവിമുക്തമാക്കിയേ ഉള്ളിൽ കയറാൻ പറ്റൂ.
അന്താരാഷ്ട്ര നിലവാരത്തിലാണ് സെമെന്റ് ബാങ്കിന്റെ പ്രവർത്തനം. ആദ്യം തന്നെ ബീജാണുക്കളുടെ ചലനശേഷിയും ആവേഗവും പുരോഗമനവുമൊക്കെ പരിശോധിക്കാൻ സംവിധാനമുണ്ട്. അതൊക്കെയും മോണിറ്ററിൽ കാണാം. ബീജം യോഗ്യമെന്ന് കണ്ടാൽ പിന്നീട് പ്രത്യേക ലയന ലായനിയിൽ നിർപ്പിക്കും. സെമൻ സ്റ്റേഷൻ മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇതൊക്കെ നിയന്ത്രിക്കുക. ഓരോന്നും ഏതളവിൽ എത്ര വീതം നേർപ്പിക്കണമെന്നൊക്കെ ഈ സിസ്റ്റം തീരുമാനിക്കും. ഒരേ സമയം 4 സ്ട്രോകളിൽ നിറയ്ക്കാൻ യന്ത്രങ്ങൾ ഒരുങ്ങി നിൽക്കുന്നു. വിവിധ കോഡുകളിലും വർണ്ണങ്ങളിലുമായി വിവിധ കാളകളുടെ ബീജമാത്രകൾ സ്ട്രോകളിൽ നിരന്നു കഴിഞ്ഞു. 175 സ്ട്രോകൾ പാക്ക് ചെയ്ത് നിറയ്ക്കുന്ന റാക്കുകൾ നിരവധി. എല്ലാം ദ്രവ നൈട്രജനിലാണ് സൂക്ഷിക്കുക. പിന്നെയും പിന്നെയും നിരവധി പരീക്ഷണങ്ങൾ കടന്നേ ബീജമാത്രകൾ വിതരണത്തിന് തയ്യാറാവൂ. ഈ ബീജത്തിന്റെ ഗുണനിലവാരം അത്യുന്നതമാണ് എന്നുറപ്പിക്കാൻ കമ്പ്യൂട്ടർ അസെസ്ഡ് സെമൻ അനലൈസർ ഉണ്ട്. തുടർന്നും പരിഷ്കൃത പരിശോധനകൾക്കായി ഫ്ലോ സൈറ്റോമീറ്റർ പ്രവർത്തിക്കും. എന്നിട്ടും ബീജമാത്രകൾ ക്വാറന്റൈനിലേക്കാണ് പോവുക. ബീജശേഖരണത്തിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ അതത് കാളക്കൂറ്റന്മാരെ നിരീക്ഷിച്ച് അരോഗദൃഢഗാത്രരാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ബീജമാത്രകൾ സെമൻ ബാങ്കിന് പുറത്തെത്തൂ. ഇൻഡോ സ്വിസ് കാലത്തുള്ള വിശ്രുത കാളക്കൂറ്റന്മാരുടെ ബീജമാത്രകൾ വരെ സെമൻ ബാങ്കിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. OMR 580 പോലെയുള്ള ഭീമൻ ദ്രവ നൈട്രജൻ ടാങ്കുകൾ സെമൻ ബാങ്കിലുണ്ട്. BA7, BA5 തുടങ്ങി കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ചെറു ടാങ്കുകളും സെമൻ ബാങ്കിന്റെ സ്വന്തമാണ്. ഒരു ഗവേഷണ ദൗത്യം എന്ന രീതിയിൽ ആരംഭിച്ച് 6 പതിറ്റാണ്ട് പിന്നിടുന്ന ഇപ്പോഴത്തെ ബോർഡ് ക്ഷീരവ്യവസായ രംഗത്ത് വലിയ വിപ്ലവങ്ങളാണ് സൃഷ്ടിച്ചത്. ഈ വിജയത്തിനു പിന്നിൽ മഹാരഥന്മാരായ പലരുടെയും വിയർപ്പൊഴുക്കലുണ്ട്. ചരിത്രവും ശാസ്ത്രവും സാങ്കേതികതയും കെട്ടുപിണഞ്ഞുകിടക്കുന്നതാണ് ആ വിജയത്തിന്റെ നാൾ വഴികൾ. വാഗമണിലെത്തിയ ഫ്രാൻസിസ് ആചാര്യ എന്ന ആത്മീയ പണ്ഡിതൻ മുതൽ ഇന്ത്യയിലെ സ്വിസ് അംബാസഡറായിരുന്ന ജാക്വിസ് കുറാറ്റ് ഉൾപ്പെടെയുള്ളവർ പ്രോജക്റ്റിന്റെ സൃഷ്ടികളിൽ പങ്കാളികളായവരാണ്. തുടർന്ന് വാസ്തുശില്പ മാതൃകയിൽ ലയങ്ങളും കാലിക്കൂടാരങ്ങളും ഓഫീസ് സമുച്ചയങ്ങളുമൊക്കെ നിർമ്മിച്ച വാട്ടൺ വീലർ സായിപ്പും സ്വിസ് ഡയറക്ടർമാരായിരുന്ന റെഡോൾഫ് ഗുൻസിയും മാർട്ടിൻ മെൻസിയുമൊക്കെ ബോർഡിന്റെ ഹൃദയത്തിൽ പതിഞ്ഞുകിടക്കുന്ന പേരുകളാണ്. കാലിപ്രജനനത്തിന് നൂതന സാങ്കേതികതകൾക്ക് ബോർഡ് ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഭ്രൂണമാറ്റ സാങ്കേതിക വിദ്യയും IVF എന്ന ഇൻവിട്രോ ഫെർട്ടിലൈസേഷനുമൊക്കെ അതിൽ വരുന്നുണ്ട്. ഭ്രൂണമാറ്റ സാങ്കേതികവിദ്യയിൽ പിതാവായ കാളക്കൂറ്റിൻ്റെയും മാതാവായ മികച്ച അമ്മ പശുവിൻ്റെയും ഗുണങ്ങൾ ഒരുമിച്ച് ചേരുമെങ്കിലും IVF എന്ന സാങ്കേതികവിദ്യ അതിലും മുന്നിലാണ്. ഭ്രൂണമാറ്റം വഴി വർഷത്തിൽ മികച്ച പശുക്കളുടെ 25 ഭ്രൂണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പുതിയ പ്രക്രിയയായ IVFൽ പ്രതിവർഷം 750 ഭ്രൂണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഓവം പിക്കപ്പ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന പ്രക്രിയ നോക്കൂ. മാനേജർ ഡോക്ടർ അവിനാഷിനാണ് ചുമതല. ഒരു പശുവിൽ നിന്നും ഒരു വർഷം ഒരു കിടാവിനെ കിട്ടും. എന്നാൽ പശുവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്നും ഒട്ടനവധി ശൈശവ അണ്ടങ്ങളെ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശേഖരിക്കുന്നതാണ് ഈ രീതി. ഇതിനായി അൾട്രാസൗണ്ട് ഗൈഡഡ് ആസ്പിറേഷൻ സാങ്കേതികവിദ്യയുണ്ട്. പ്രോബുകളിൽ കയറ്റിവയ്ക്കുന്ന നീഡിലുകൾ ഗർഭപാത്രത്തിനുള്ളിലെത്തി ഒന്നിലധികം ശൈശവ അണ്ടങ്ങളെ പുറത്തെത്തിക്കുന്നതാണ് ഈ രീതി. അവ നേരെ പ്രത്യേകം സജ്ജമാക്കിയ ലബോറട്ടറിയിൽ എത്തും. പിന്നീട് അവയെ സ്ഫടിക പാത്രങ്ങളിൽ
പ്രത്യേകം മീഡിയങ്ങളിൽ വളർത്തിയെടുക്കും. തുടർന്ന് ബീജസങ്കലനം നടത്തി ഗർഭപാത്രത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കും. അതായത് ടെസ്റ്റ് ട്യൂബ് ശിശു പോലെ കിടാങ്ങളെ ലബോറട്ടറിക്കുള്ളിൽ സൃഷ്ടിക്കാൻ കഴിയും എന്നർത്ഥം. ശൈശവ അണ്ഡങ്ങൾ പ്രത്യേക മീഡിയങ്ങളിൽ 24 മണിക്കൂർ വളരും. തുടർന്ന് 12 മണിക്കൂർ അവയെ സ്ഫടിക പാത്രങ്ങളിൽ തന്നെ ബീജസങ്കലനം നടത്തും. അങ്ങനെ സൃഷ്ടിക്കുന്ന ഭ്രൂണങ്ങളെ ഒരാഴ്ചയോളം കൾച്ചർ ചെയ്ത് വളർത്തിയെടുക്കും. പ്രാണവായുവില്ലാത്ത ഗർഭപാത്രങ്ങളിൽ കിടാങ്ങൾ വളരുന്നതുപോലെ പ്രാണവായുവില്ലാത്ത കാർബൺ ഡയോക്സൈഡ് അറകളിൽ എല്ലാ സ്വാഭാവിക അന്തരീക്ഷവും സൃഷ്ടിച്ച് അവയെ വളർത്തിയെടുക്കും. കിടാങ്ങൾ വളരാൻ ഇനി ഗർഭപാത്രങ്ങൾ വേണമെന്നില്ല എന്നുകൂടി തെളിയിക്കുകയാണ് IVF സാങ്കേതികവിദ്യ. ഹൈടെക് ബുൾ മദർ ഫാമാണ് ബോർഡിലെ മറ്റൊരു ശ്രദ്ധാകേന്ദ്രം. ഹൈടെക്കിൽ പൈക്കളെ കെട്ടിയിടുക പതിവില്ല, അവർക്ക് അനായാസേന നടന്ന് നീങ്ങാം, വിശ്രമിക്കാനും ഇടമുണ്ട്. പൈക്കൾക്ക് തീറ്റ നൽകുന്നതിലും കറവയിലും വൃത്തിയിലുമെല്ലാം കമ്പ്യൂട്ടർ നിയന്ത്രിത സാങ്കേതിക വിദ്യകളുണ്ട്. കുളി ഇവിടെ പതിവില്ല, ബോഡി ബ്രഷുകളാണ് മേനിയുരുമ്മി വൃത്തിയാക്കുക. ഡയറി ഫാനുകൾ കുളിർ വായുവിൻ്റെ അനായാസ ഗമനം ഉറപ്പുവരുത്തും. സ്ക്രാപ്പർ അലയിലൂടെ ഹൈഡ്രോളിക് സംവിധാനത്തിൽ വളം ഉൾപ്പെടെയെല്ലാം അപ്പപ്പോൾ മാറ്റും. പൈക്കളുടെ കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്രാൻസ്പോണ്ടറിനുള്ളിൽ പ്രവർത്തിക്കുന്ന മൂവ് മോണിറ്ററാണ് പൈക്കളുടെ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നത്. അവ നേരെ ആന്റിനയിലെത്തിക്കും. ആന്റിന നൽകുന്ന സിഗ്നലുകൾ അനുസരിച്ച് കമ്പ്യൂട്ടർ നിയന്ത്രിത സംവിധാനത്തിലാണ് പിന്നീട് കാര്യങ്ങളുടെ പോക്ക്. ഹൈടെക് സംവിധാനത്തിൽ മിൽക്ക് പാർലറുകളാണ് കറവപ്പുര. സംഗീതത്തോടൊപ്പം പാർലറിലേക്ക് നടന്നുവരുന്ന പൈക്കളെ ഈ കൗ ഗേറ്റുകൾ സഹായിക്കും. മിൽക്ക് പാർലർ ഹെറിംഗ് ബോൺ സംവിധാനത്തിലാണ്. മീൻമുള്ളിൻ്റെ ആകൃതിയിലുള്ള ക്യാബിനുകളിൽ ഒരേ സമയം ഇരുവശത്തുമായി 12 പൈക്കൾ നിൽക്കും. പാർലറിലെത്തിയാൽ പിന്നീട് അകിടുകൾ അണുനാശിനിയാൽ വൃത്തിയായി തുടയ്ക്കും. വാക്വം സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ലസ്റ്ററുകൾ കറവ സാധ്യമാക്കും. 20 ലിറ്റർ വീതം പാലുള്ള 12 പൈക്കളെ കറക്കാൻ കേവലം 5 മിനിറ്റ് മതിയാകും. കറവ തീർന്നാൽ എക്സിറ്റ് ഗേറ്റിലൂടെ അവർ വരിവരിയായി പുറത്തെത്തും. അണുനാശിനിയിൽ കുളമ്പ് മുക്കി കടന്നുപോകാം. പാൽ കറവയോടെ തന്നെ എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും. MPC എന്ന യന്ത്ര സംവിധാനത്തിൽ പാലളവും കൊഴുപ്പുമെല്ലാം ആദ്യമേ തന്നെ രേഖപ്പെടുത്തും. പാലൊഴുകിയെത്തുന്നത് ബൾക്ക് മിൽക്ക് കൂളർ എന്ന വലിയ സംഭരണികളിലാണ്. ഹൈടെക്കിലെ തീറ്റയ്ക്കും ചില പ്രത്യേകതകളുണ്ട്. മാട്ടുപെട്ടിയിലെ പുൽമേടുകളാണ് തീറ്റ താവളങ്ങൾ. കിക്യു എന്ന പുല്ലിനമാണ് ഇവിടെ ഏറെയും. മലകളെയും ചതുപ്പുകളെയും ഒക്കെ മെരുക്കി പുല്ലിനങ്ങൾ എത്തിച്ചത് സായിപ്പന്മാർ തന്നെയാണ്. പച്ചപ്പുല്ല്, പരുത്തിക്കുരു, ചോളം, സൈലേജ്, ജീവകങ്ങൾ, ധാതുലവണ മിശ്രിതങ്ങൾ എന്നിവയൊക്കെ ചേർത്ത് സമീകൃതമാക്കി TMR എന്ന ടോട്ടൽ മിക്സ്ഡ് റേഷനാണ് ഹൈടെക്കിലെ പൈക്കളുടെ തീറ്റ. 60 പിന്നിടുന്ന ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും ബോർഡിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന പ്രൊഫസർ ഫ്രിറ്റ്സ് നീഡറും സംഘവും ഈയിടെയെത്തി. ഈറൻ മഴയും നിലാവും വീണ് കുതിർന്ന മാട്ടുപെട്ടിയിലെ കുന്നിൻ ചെരുവുകളിലൂടെ കാലിക്കൂട്ടത്തെ കാണാനുള്ള അവരുടെ യാത്രയിൽ ഞങ്ങളും ഒപ്പം കൂടി. ഓർമ്മകൾ 6 പതിറ്റാണ്ട് പിന്നോട്ടെത്തിയെങ്കിലും പ്രൊഫസർ നീഡറും സംഘവും
ഇന്നത്തെ പുരോഗതികളിൽ സംതൃപ്തരാണ്. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജീവ്, മുൻ MD ഡോക്ടർ സി ടി ചാക്കോ, സ്വിസ് ജേർണലിസ്റ്റ് സിൽവിയ ലീബൻഗട്ട് എന്നിവരെല്ലാം സംഘത്തിലുണ്ടായിരുന്നു. പുൽമേടുകളിലൂടെ നടന്ന് യൂക്കാലിപ്റ്റസ് വനനിരകളിലൂടെ തെന്നലേറ്റൊഴുകി 6 പതിറ്റാണ്ടുകളുടെ സുഹൃതം അവർ ഏറ്റുവാങ്ങി. കേരളത്തിന് അനുയോജ്യമായ ഗോകുലത്തിന്റെ സൃഷ്ടിയിൽ ബോർഡിന്റെ പ്രവർത്തനങ്ങളിലുള്ള സംതൃപ്തി പ്രൊഫസർ നീഡർ പങ്കുവച്ചു. ഇൻഡോ സ്വിസ് പ്രോജക്ടിന്റെ ആദ്യകാല മേധാവിയായിരുന്ന സ്വിസ് ഡയറക്ടർ പ്രൊഫസർ ഫ്രിറ്റ്സ് സ്നൈഡർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. We are very much delighted you being with us, especially the base station Mattupatti. Hope you have enjoyed Kerala again. Yes. After decades. Yes, I did. And it's very very nice to be back in Mattupatti. I've been here many times during my time when I was working in Indo Swiss Project, but also later on I came here with study tour groups, and I was always received very warmly, and I very happy to be back here. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മാട്ടുപ്പെട്ടിയിലേക്ക് വരുമ്പോൾ അമിത ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. കേരളം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നാണ് സ്നേഡർ വ്യക്തമാക്കുന്നത്. സ്നേഡർ, ഹൗ ഡു യു റേറ്റ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് കേരള ഇൻ ഡയറി വെൻ കമ്പയർഡ് ടു യുവർ കൺട്രി? Well, there's a big achievement, and every time I come I see the progress made, and I think it's very impressive. And if I compare the present situation from Kerala and Switzerland, there are similarities, like both are in transition. In both countries, in both places, the herds are getting bigger, the production is increasing, and there are lots of dairy farmers going out of dairying. They decide for other economic activities. And the fact is that in spite of the smaller number of dairy farmers, the milk production is increasing in both places. So similar transition sectors. കേരളവും സ്വിറ്റ്സർലൻഡും തമ്മിൽ നിരവധി, പ്രത്യേകിച്ചും ക്ഷീരവ്യവസായത്തിൽ നിരവധി സാമ്യങ്ങളുണ്ട് എന്ന് സ്നേഡർ പറയുന്നുണ്ട്. കേരളത്തെ പോലെ തന്നെ സ്വിറ്റ്സർലൻഡിലും ചെറുകിട കർഷകർ ധാരാളം ഡയറി രംഗത്തേക്ക് വരുന്നുണ്ട്, ചെറിയ ഫാമുകൾ ഉണ്ടായി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റയുടെ കാര്യത്തിലും തീറ്റപ്പുൽ കൃഷിയുടെ കാര്യത്തിലുമൊക്കെ തന്നെ കേരളവുമായി ധാരാളം സാമ്യമുണ്ട്. കേരളത്തെ പോലെ തന്നെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ കർഷകരുടെയും സ്വിറ്റ്സർലൻഡിൽ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ക്ഷീരരംഗത്ത് കർഷകർ വളരെ സംതൃപ്തരാണ്. കേരളവുമായി സ്വിറ്റ്സർലൻഡ് പ്രത്യേകിച്ചും ക്ഷീര വ്യവസായത്തിൽ വലിയ സാമ്യമുള്ളതായി കാണുന്നു, അതിൽ സന്തോഷമുണ്ട് എന്ന് സ്നേഡർ വ്യക്തമാക്കുന്നു. സ്നേഡർ, യു ആർ ഹിയർ ഫോർ ലാസ്റ്റ് 1 week, വിസിറ്റഡ് ഡിഫറൻറ്റ് സ്റ്റേഷൻസ്, met different dairy farmers, conducted several meetings. On a detailed analysis from your view, what are the challenges faced by dairy farmers in dairy sector in Kerala? To answer this question, I can refer to the discussions we had last week, and there are several issues. The issues we heard most was complained about the quality of cattle feed, yeah, quality and price, yeah, and they referred mostly to the cattle feed supplied by private providers. On the other hand, they were quite happy with the feed supplied by the government institutions, government factories. That's one thing. Another thing is infertility problems. But the conception rate is rather low, so they do not get the reproduction figures they would like to get. And the third is also there are disease issues. And so all these issues are being addressed, but that's what we heard from the farmers. So how it can be resolved? By strengthening the training, by making use of new technologies. We have seen one new technology that a very small liquid nitrogen flask. Is being provided to the inseminators in future, so they can take this flask with them when they do farm visits. That's definitely a big improvement. പ്രത്യേകിച്ചും കേരളത്തിലെ ക്ഷീരവ്യവസായം ഓടിക്കൊണ്ടിരിക്കുന്നത് സാന്ദ്രീകൃത തീറ്റയുടെ മേന്മയിലാണ്. അതുകൊണ്ട് തന്നെ സാന്ദ്രീകൃത തീറ്റ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് കർഷകർക്ക് ആശങ്കയുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ഏജൻസികളുടെ തള്ളിക്കയറ്റം കേരളത്തിൽ
തീറ്റ ഉൽപ്പാദന രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ തീറ്റയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്കകളുണ്ട്. എന്നാൽ പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും ഉൽപ്പാദിപ്പിക്കുന്ന കാലിത്തീറ്റയെക്കുറിച്ച് കർഷകർക്ക് വളരെ നല്ല അഭിപ്രായമാണ്. അതുപോലെ തന്നെ കൃത്രിമ ബീജാധാനത്തിൽ ഉപയോഗിക്കുന്ന ബീജമാത്രകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും കർഷകർക്ക് ആശങ്കകളുണ്ട്. അത്തരം ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി തന്നെ കൃത്രിമ ബീജാധാനത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി തന്നെ ബീജമാത്രകളുടെ ശീതീകരണ ശൃംഖല മുറിയാതെ അവർക്ക് അത് സൂക്ഷിക്കാൻ പാകത്തിലുള്ള ഫ്ലാസ്കുകളും മറ്റും നൽകേണ്ടതായിട്ടുണ്ട്. നല്ല പരിശീലനങ്ങളും ഇത്തരം സാങ്കേതിക സൗകര്യങ്ങളും കൂടി ഒരുക്കിക്കൊടുത്താൽ ഇത്തരം ആശങ്കകൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് സ്നൈഡർ വ്യക്തമാക്കുന്നത്. സോ ഫൈനലി, വാട്ട്സ് യുവർ ഡ്രീം ഇൻ സെലിബ്രേറ്റിംഗ് ദ 60th ആനിവേഴ്സറി ഓഫ് ISPK ഇൻ കേരള? That's a very good question. We approached the Kerala government and the Swiss embassy in New Delhi and the Swiss agency for development cooperation in Switzerland, and our trip is of purely private nature. But what we are intending is to inform the wider public on the achievements, and especially also what has happened after the Swiss collaboration has come to an end. We will publish this in Kerala and also in Switzerland, and then later on we will approach the concerned agencies and ask whether there is interest to celebrate the 60th anniversary of the Indo Swiss collaboration Kerala next year. അതായത് ISPK ഇന്ത്യൻ ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ 60th വാർഷികം ആഘോഷിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതര സർക്കാരുകൾ, പ്രത്യേകിച്ചും ഭാരത സർക്കാർ, കേരള സർക്കാർ, സ്വിസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, സ്വിസ് ഗവൺമെൻറ്, ഇവരുടെ എല്ലാം സംയുക്ത സഹകരണം ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ 60th വാർഷികം ആഘോഷിക്കുവാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരും എന്ന് പ്രേഷ് വ്യക്തമാക്കുന്നു. പ്രേഷ്, താങ്ക് യു ഫോർ ബീങ് വിത്ത് അസ്. താങ്ക് യു വെരി മച്ച്. ഹോപ്പ് യു കുഡ് വിസിറ്റ് കേരള അഗെയിൻ ഇൻ എ കപ്പിൾ ഓഫ് മന്ത്സ്. ഡെഫിനിറ്റ്ലി വിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഷൈൻ. ഓക്കെ. സങ്കര പ്രജനനത്തിലൂടെ ജനിതക മേന്മ ഉറപ്പുവരുത്തിയ, ബോർഡിൻ്റെ സന്തതി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മുൻ മേധാവി കൂടിയായ ഡോക്ടർ സി ടി ചാക്കോ ഏഷ്യയിൽ തന്നെ നടന്ന ആദ്യത്തെ ആ പ്രജനന വിപ്ലവത്തെക്കുറിച്ച് മനസ്സ് തുറന്നു. സന്തതി പരിശോധന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മൂലികളുടെ ഒരു സെറ്റ് പശുക്കുട്ടികളെ ഉണ്ടാക്കി അത് പ്രസവിച്ച് ആ പാലിൻ്റെ അളവിനനുസരിച്ച് ഈ പശു ഈ മൂലിക്ക് എത്ര പാലുണ്ടാവും എന്ന് കണ്ടുപിടിക്കുന്ന ഒരു തത്വമാണ്. ഇത് 1977 ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പാക്കിയത് KLD ബോർഡാണ്. അന്ന് മുതൽ ഏകദേശം 16 കൊല്ലം ഞാനതിൻ്റെ ചുമതലക്കാരനായിരുന്നു. എല്ലാ വർഷവും പുതുതായിട്ട് വരുന്ന ചെറുപ്രായത്തിലുള്ള അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ കഴിഞ്ഞിട്ട് വരുന്ന യങ് ബുൾസിനെ എല്ലാം ഈ സന്തതി പരിശോധന പരിപാടി വഴിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. കേരളത്തിലുണ്ടായത് കേരളത്തിലെ സങ്കരവർഗം പശുക്കളുടെ പാലുൽപ്പാദനം ആദ്യത്തെ ഒന്നാം കറവയിൽ 1400 കിലോഗ്രാമിനടുത്തായിരുന്നു. 1483 കിലോഗ്രാമായിരുന്നു. അത് സന്തതി പരിശോധന പരിപാടിയിലൂടെ വന്ന മൂലികളുടെ ബീജം ഉപയോഗിച്ച് കുത്തിവെച്ച് ഇപ്പോൾ 40 വർഷത്തിന് ശേഷം ഇപ്പോഴത്തെ പാലുൽപ്പാദന ശേഷി ഒന്നാം കറവയിൽ 4007 കിലോഗ്രാമാണ്. അപ്പോൾ ഓരോ വർഷവും കൂടി നമുക്ക് കാണാം. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും നേട്ടങ്ങളുടെ മുന്നിലെ നിസ്വാർത്ഥമായ പ്രവർത്തന മികവും കൂട്ടായ്മയും ഇന്നും ബോർഡിൻ്റെ കരുത്താണെന്ന് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ രാജീവ് പറഞ്ഞു. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന ബ്രീഡിംഗ് പോളിസി, ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്ത ബ്രീഡിംഗ് പോളിസിയുണ്ട്. ആ ബ്രീഡിംഗ് പോളിസിക്ക് അനുസരിച്ച് ഏറ്റവും നല്ല ഉൽപ്പാദനശേഷിയുള്ള പശുക്കളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നല്ല ഇനം കാളകളെ വളർത്തി അതിൻ്റെ ബീജം വിതരണം ചെയ്ത് ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് KLD ബോർഡിൻ്റെ ഉദ്ദേശം. നല്ലൊരു വിപ്ലവകരമായ ഒരു മാറ്റം തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോ ഉൽപ്പാദനശേഷിയുള്ള നമ്മളുടെ പശുക്കളെ ഇന്ന് 10.25, അതായത് ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ രണ്ടാമതാണ് പ്രതിദിന ഉൽപ്പാദനശേഷിയിൽ സങ്കര ഇനം പശുക്കളിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് എത്തിത്തീർന്നു. അത് തന്നെ വലിയൊരു മാറ്റമാണ്. കഴിഞ്ഞ കാലം തിരികൊളുത്തിയ കൽവിളക്കിനെ ജ്വലിപ്പിക്കുക മാത്രമേ ചെയ്യാൻ കഴിയൂ. മലയാളക്കരയിലെ പാൽക്കുടങ്ങളെ നറുനുരയാൽ തുളുമ്പിപ്പിച്ച മഹാപ്രസ്ഥാനം, തിളച്ചുമറിഞ്ഞ ഒരു ദശാബ്ദത്തിൻ്റെ ചരിത്ര നദി അങ്ങനെ ഒഴുകുകയാണ് അനന്തതയുടെ സ്വാതന്ത്ര്യങ്ങളിലേക്ക്.
ബോർഡുമായി ബന്ധപ്പെടാം. മാനേജിംഗ് ഡയറക്ടർ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, ഗോകുലം, പട്ടം, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 244409.